അല്ലേലൂയ, നീ തകർക്കാൻ പോകുന്നത് വലിയൊരു കോലിയാ തനിയ. ഒരു അല്ലേലൂയ പറഞ്ഞ ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനത്തെ കേൾക്കുന്ന ഏത് വ്യക്തിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പണിയുന്നത് പാറമേല. നമ്മൾ പണിയുന്നത് എവിടെയാ? പാറമേലാ പണിയുന്നത്. വീട് പണിയുന്നത് എവിടെയാ? പാറമേല. എന്റെ വചനം കേട്ട് മത്തയി പുസ്തകം 7:24-29 വരെ വായിക്കുമ്പോ അതിലിങ്ങനെ പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അനുസരിക്കുന്നവൻ ചെയ്യുന്നത് പാറമേൽ വീട് പണിത ബുദ്ധി ഉള്ളവനാ. അവൻ എവിടെയാ വീട് പണിതിരിക്കുന്നത്? പാറമേല. ക്രിസ്തു വന്ന പാറമേൽ അവൻ വീട് പണിതിരിക്കുന്നു. ഈ പണിതിരിക്കുന്ന ബുദ്ധിയുള്ളവനെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ വീടിന്റെ മേൽ അലലിയ ഇളകി മറിഞ്ഞു വരുന്ന കാറ്റടിക്കുന്നു, ഇളകി മറിഞ്ഞു വരുന്ന മഴ പെയ്യുന്നു, വെള്ളം ഇരച്ചു കയറി വന്നവന്റെ വീട്ടിൽ മുട്ടുന്നു, അവന്റെ വീടിന് ഒരു ചലനവുമില്ല. ഒരു അല്ലേലിയ പറഞ്ഞാട്ടെ, ഒരു അല്ലേലിയ പറഞ്ഞാട്ടെ. ഏത് പിശാച് വന്നെ തകർക്കാൻ നോക്കിയിരുന്നാലും, ഏത് തന്ത്രങ്ങൾ തന്നെ തകർക്കാൻ നോക്കിയിരുന്നാലും, ഏത് മന്ത്രങ്ങൾ തന്നെ തകർക്കാൻ നോക്കിയിരുന്നാലും, നീ വീട് പണിതിരിക്കുന്നത് ക്രിസ്തു വന്ന പാറമേല. നീ തകരച്ചില്ല, അവനെ തകരുവാൻ കർത്താവ് ഇടത്തുമില്ല. ഒരു അല്ലേലിയ പറഞ്ഞേ. നീ തളർന്നു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ചെടുക്കുവാൻ കർത്താവ് വരിക. എന്നാൽ ബുദ്ധിയില്ലാത്തവരുണ്ട്, അവർ വീട് പണിതിരിക്കുന്നു. എവിടെയാ വീട് പണിതത്? സാക്ഷതമില്ലാത്ത സ്ഥലത്താ വീട് പണിതിരിക്കുന്നു. ഉറപ്പില്ലാത്തടത്ത, ഏത് സമയത്തിലും പ്രശ്നമുള്ള സ്ഥലത്താ വീട് പണിതിരിക്കുന്നത്. എങ്ങനെയാ പണിതിരിക്കുന്നത്? പാറമേലല്ല പണിതത്, അവൻ പണിതത് മണ്ണിന്റെ മേലാ. പാറമേൽ പണിതവന്റെ വീട്ടില് ഇവയെല്ലാം അന്ന് ഇടിച്ചും കറിച്ചും അത് ചലിച്ചില്ല. അത് സ്ട്രോങ്, വെരി സ്ട്രോങ്. ആമേ. നീ ഉറപ്പുള്ളതാണെങ്കിൽ നീ സ്ട്രോങ്ങാ. ആമേ. നിനക്കുള്ളിൽ ഇരിക്കുന്ന ക്രിസ്തുവിനെ, ദൈവത്തിന്റെ ആത്മാവ് നിനക്കുള്ളിൽ അവൻ വച്ചിരിക്കുകയാൽ അവന്റെ മുഖം നിന്നെ വിട്ട് മറക്കത്തില്ല, അവൻ മാറത്തില്ല. നിന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക, ശ്രദ്ധ വച്ചിരിക്കുക. അപ്പൊ നോക്കണമേ, ഈ പാറമേൽ എല്ലാത്തടത്ത് വീഴും വീട് പണിതു. അവൻ വീട് പണിതത് മണ്ണിന്റെ മേല. വചനം കേട്ടല്ല വച്ചത്, വചനം അനുസരിച്ചല്ല അവൻ വച്ചത്, അല്ലെങ്കിൽ അതവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വച്ചതാ, അവന്റെ സ്വന്തത്തിൽ നിന്ന് വച്ചതാ. എന്റെ പോക്ക് അനുസരിച്ച് ഞാൻ ചെയ്തതാ, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്തതാ. അല്ലെങ്കിൽ ആരും എന്നെ ചോദിക്കത്തില്ല, ആരും എന്നെ തടസ്സം നിൽക്കത്തില്ല, ആരും എനിക്ക് ചോദിക്കാൻ ആളില്ല, ആരുടെത്തും ചോദിക്കേണ്ട കാര്യമല്ല. ഇതെന്റെ ഇഷ്ടപ്രകാരം വെച്ചതാ. അവൻ വച്ചു കേട്ടോ, നല്ല കാറ്റടിച്ചു, നല്ല മഴ പെയ്തു, പെരുവെള്ളം പാഞ്ഞു പാഞ്ഞു വന്ന് സ്പീഡി വന്ന് ഈ വീടിന്റെ മേൽ അടിച്ചു. വീട് വിടുന്നു. അവന്റെ വീഴ്ച സാധാരണമായ വീഴ്ചയല്ല, അവന്റെ വീഴ്ച വലുതായിരുന്നു, അവന്റെ വീഴ്ച വലുതായിരുന്നു, അവന്റെ വീഴ്ച വലുതാ. ചെറിയ വീഴ്ചയില്ല അവന് പറ്റിയത്, വലിയൊരു വീഴ്ചയാ. കാരണം അവൻ പണിതത് അവന്റെ ഇഷ്ടപ്രകാരം ചെയ്തത് കൊണ്ടാ. അവൻ ദൈവപ്രകാരം ചെയ്തില്ല, പാറമേൽ ചെയ്തില്ല, വചനം കേട്ട് അനുസരിച്ചില്ല. അവന്റെ ഇഷ്ടപ്രകാരം ചെയ്തത് കൊണ്ട് അവന്റെ വീഴ്ച വലുതായി. എങ്കിൽ ഹല്ലേലൂയ, യേശുവിന്റെ ഉപമ കറക്റ്റാ. യേശു പറയുന്ന ഉപമ ഒന്നും മാറിപ്പോകുന്നില്ല. ആ യേശുവിന്റെ ശക്തിയാ നിങ്ങൾക്കുള്ളിൽ ഇരിക്കുന്നത്, എനിക്കുള്ളിലും നിങ്ങൾക്കുള്ളിൽ ഇരിക്കുന്ന ആ യേശുവിന്റെ ശക്തിയാ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന്റെ 28:29 എന്ന് വായിക്കുമ്പോ അതിൽ പറയുന്നു, ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോ പുരുഷാരം
അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവരായിട്ട് ശാസ്ത്രിമാർ അങ്ങ് പൊതിഞ്ഞ് സംസാരിക്കും. നിങ്ങൾക്കുള്ളിൽ ഇരിക്കുന്നതിനെ ശാസ്ത്രിക്ക് കാണാൻ കഴിയില്ല, ശാസ്ത്രത്തിന് കാണാൻ കഴിയില്ല, ഫോട്ടോസ്റ്റേറ്റിന് കാണാൻ കഴിയില്ല, എക്സ്റേക്ക് കാണാൻ കഴിയില്ല, ഹല്ലേലൂയ, ഒരു സ്കാനിംഗ് സെന്ററിന് കാണാൻ കഴിയില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിനക്കുള്ളിൽ ഇരിക്കുന്നതിനെ കാണാൻ കഴിവുള്ളവൻ ഒരുവനുണ്ട്. ആമേൻ. അതുകൊണ്ടാ പറയുന്നു, അവൻ പ്രസംഗിച്ചത് ഇങ്ങനെയാ, അധികാരമുള്ളവനായി. ഈ അധികാരത്തിന് ശക്തിയാ നമുക്കുള്ളിൽ ഇരിക്കുന്നത്, നിങ്ങൾക്കുള്ളിലും എനിക്കുള്ളിലും ഇരിക്കുന്നത് ഈ ശക്തിയാ, അധികാരത്തിന്റെ ശക്തി. ഈ അധികാരത്തിന്റെ ശക്തി നിനക്കുള്ളിലും എനിക്കുള്ളിലും ഇരിക്കുമ്പോ, ഇത് ഇരിക്കുന്ന ഈ ദൈവശക്തി, ഹല്ലേലൂയ, ഇത് നീ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. മറഞ്ഞിരിക്കാൻ സാധ്യമല്ല, ഇനി മറഞ്ഞിരിക്കേണ്ടത് ആവശ്യമല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശക്തിയോടെ, ശക്തിയോടെ. ആമേൻ. ഈ മറഞ്ഞിരിക്കേണ്ടതല്ല, ഹല്ലേലൂയ, നറുവടി കയറി കമന്ന് കിടക്കേണ്ടതല്ല, ഹല്ലേലൂയ. ഇത് അധികാരമുള്ള ശക്തിയാ നമുക്കുള്ളിൽ ഇരിക്കുന്നത്, ഇത് അധികാരത്തിന്റെ ശക്തിയാ, ഇത് നീ എടുത്ത് പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമല്ലേ? അനേകം പേർ അത് പ്രയോജനപ്പെടുത്തുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല. അതെടുത്ത് പ്രയോജനപ്പെടുത്താൻ നീ ഇരിക്കെ ഇരിക്കെ നീ ഹല്ലേലൂയ സോർന്നു പോകുന്നു, തളർന്നു പോകുന്ന ഒരവസ്ഥയിലാ. ഇവിടെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വിളിച്ചു പറയുന്നു, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിസ്സോർന്ന് തളർന്നിരിക്കുന്ന ഒരു കുടുംബ സഹോദരിയെ നിന്നെ കാണിച്ചു തരികയ. ഈ സഹോദരി ഹല്ലേലൂയ വർഷങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇവർക്കുള്ളിൽ ഇതുവരെയും ഹല്ലേലൂയ ഒരു നന്മയായത് ഇതുവരെയും നടന്നിട്ടില്ല. ഹല്ലേലൂയ, കാരണം എന്തെന്നറിയാമോ? നടക്കാത്ത കാരണവും അത് ഞാൻ തന്നെ പറഞ്ഞുതരാം. കർത്താവ് എന്നോട് പറയുന്നു, ഇവർ പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെട്ടിരിക്കുക. പ്രതികൂലങ്ങൾ, കുലം, ജാതി, മതം, ഇതൊക്കെ കണ്ട് ഭയപ്പെട്ടിരിക്കുക, മാറിക്കുക, ഫ്രണ്ടിൽ വരുന്നില്ല, തടസ്സങ്ങളെ മറികടന്ന് വരുന്നില്ല, തടസ്സങ്ങളെ നീ മറികടന്ന് കടന്നു പോ, ദൈവം തന്നെ വിടുവിക്കുവാൻ പോകുക. ഹല്ലേലൂയ, തടസ്സമിക്കുന്നു, തടസ്സമായിരിക്കുന്നു, ഈ തടസ്സങ്ങളെ മറികടന്ന് വരാൻ കഴിയുന്നില്ല. എന്തിനാ നീ തടസ്സത്തെ ഭയപ്പെടണം? എന്തിനാ ഭയപ്പെടണം? ഇവിടെ പറയുന്നു, തടസ്സങ്ങളെ ഭയപ്പെട്ട് ഹല്ലേലൂയ സഹോദരി കുടുംബം മാറി നിൽക്കുക, മുമ്പോട്ട് ഇറങ്ങി വരാൻ കഴിയില്ല, മുമ്പോട്ട് യേശുവിന്റെ അടുക്ക്, യേശുവിന്റെ അടുക്ക് വരാൻ ആർക്കും തടസ്സമില്ല. ഹല്ലേലൂയ, യേശുവിന്റെ അടുക്കൽ വരാൻ ആർക്കും തടസ്സമില്ല, യേശുവിന്റെ അടുക്കൽ ഓടി വരാൻ. ഇപ്പോ ഹല്ലേലൂയ, ഒരു കുഷ്ഠരോഗി യേശുവിന്റെ വചനങ്ങൾ കേട്ട് ഇവനെ കുറിച്ച് ആശ്ചര്യപ്പെടുമ്പോ, ഹല്ലേലൂയ, ഒരു കുഷ്ഠരോഗി ഹല്ലേ മറിഞ്ഞിരിക്കുക, മാറിയിരിക്കുക, കുഷ്ഠരോഗിക്ക് ജനക്കൂട്ടത്തിന്റെ മധ്യയിൽ പോകാൻ കഴിയുന്നില്ല, ജനത്തിന്റെ ഇടയിൽ പോകാൻ കഴിയുന്നില്ല, അവൻ മറിഞ്ഞിരിക്കുക. അവൻ എങ്ങനെ യേശുവിന്റെ മുമ്പിൽ വരും? യേശു ഒരു യഹൂദനല്ലേ? യഹൂദന്റെ മുമ്പിൽ എങ്ങനെ വരാൻ കഴിയും? മറിഞ്ഞിരിക്കുക. യേശുവിന് യഹൂദനെന്നും യൗവനെന്നും ഒന്നുമില്ല. ഹല്ലേലൂയ, ഏത് ജാതി മതം ഏത് വിധത്തിലിരുന്നാലും യേശുവിന് അതൊന്നും പ്രശ്നമില്ല. യേശുവിന്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കുമെങ്കിൽ അപ്പൊ തന്നെ യേശുവിന് മനസ്സ് വരും. ആമേ. യേശുവിന് അത് പ്രശ്നമല്ലോ, കാര്യമല്ലല്ലോ. ഇവിടെ മറഞ്ഞിരിക്കുക, പ്രതികൂലത്തെ കണ്ട് ഭയപ്പെടുകയ. ഈ ജനം എന്ത് ചെയ്യും? ജനം നിറയവരുണ്ടല്ലോ, ഇവർ മലയിൽ നിന്ന് ഇറങ്ങി വരികയ. ഈ സുവിശേഷം എല്ലാം കേട്ടവനാ, ഈ സുവിശേഷം എല്ലാം കേട്ടിരിക്കുക. അവൻ മറഞ്ഞിരിക്കുക, മുമ്പോട്ട് വരുവാൻ അവന് കഴിയുന്നില്ല, അവന്റെ സാഹചര്യങ്ങൾ അവനെ വരുവാൻ വിടുന്നില്ല. നീ സാഹചര്യങ്ങളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നീ മുമ്പോട്ട് വരുവാൻ തയ്യാറാണെങ്കിൽ
അപ്പോ യേശുവിന്റെ വിടുതലിന്റെ ശക്തി വ്യാപരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ ശക്തിയോടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നെ ഏത് പ്രതികൂല അവസ്ഥയിലും അനുകൂലമായി നിൽക്കുമെന്നവനാണ് യേശു. എന്റെ ഏത് പ്രതികൂല അവസ്ഥയിലും അനുകൂലമായി നിൽക്കുവാൻ കഴിവുള്ളവനാണ് യേശു. അങ്ങനെയാ ഇവൻ വന്ന് നോക്കിയപ്പോൾ ഇനി യേശു പോയാൽ രക്ഷയില്ല, ഇനി എന്റെ രോഗം മാറത്തില്ല, എന്റെ പ്രശ്നം തീരത്തില്ല എന്നവൻ മനസ്സിലാക്കിയിട്ട് ഈ ജനക്കൂട്ടം വരട്ടെ, ജനക്കൂട്ടം തടസ്സങ്ങൾ വരട്ടെ, ഏത് വന്നിരുന്നാലും ഇനി എന്നെ പിടിച്ചു നിർത്തുവാൻ കഴിയില്ല, ഞാൻ യേശുവിന്റെ മുമ്പിലേക്ക് പോകത്തന്നെ ചെയ്യുമെന്ന് അവൻ ഓടി വന്ന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പറയുക, യേശുവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖമാക്കുവാൻ കഴിയും. യേശുവിന്റെ മുമ്പിൽ എല്ലാ പ്രതികൂലങ്ങളും അവൻ തകർന്നുകൊണ്ട് അവനിരുന്ന ഫോഴ്സ്, അവനിരുന്ന ഉയർച്ച, ഏത് വളർച്ച, ഏത് ഉയർച്ചയിലിരുന്നാലും ഇതെല്ലാം അവൻ തട്ടി ദൂരെ കളഞ്ഞുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് അവൻ വന്ന് മുട്ടുന്നാൽ മടക്കുകയാണ്. യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുന്നാൽ മടക്കിയിട്ട് പറഞ്ഞു, യേശുവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖമാക്കുവാൻ കഴിയും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖമാക്കുവാൻ കഴിയും, എന്നെ രക്ഷിക്കാൻ കഴിയും. ഹല്ലേലൂയ. മാസ്തോ ചിലപ്പോ യേശു അവനെ തൊട്ടില്ല എന്ന് വെച്ചോ, ഇവ അപ്പോ നാട് കടത്തപ്പെടും. അവന്റെ അവസ്ഥ അതാ, നാട് കടത്തപ്പെടും. നാ യേശുവിന് നീ രോഗിയെന്നോ, നീ ബലഹീനനെന്നോ, നീ ഉന്നവനെന്നോ യൗവനെന്നോ ഒന്നുമില്ല. യേശു ആര് യേശുവിന്റെ മുമ്പിൽ ഒന്ന് നിലവിളിച്ചാലും വിളി കേൾക്കുന്ന ദൈവമാ. അവൻ വന്ന് മുട്ടുമേ മടക്കിയിട്ട് പറഞ്ഞു, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖമാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു അപ്പോൾ തന്നെ പറയുക, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യം പ്രാപിക്കുക, നീ ശുദ്ധമാകാ. യേശുവിന് മനസ്സുണ്ടെന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ അവന്റെ കുഷ്ഠം മാറിപ്പോയി. ഹല്ലേലൂയ. അവൻ മടിച്ചു നിന്നിരുന്നുവെങ്കിൽ ഇന്നും അവൻ കുഷ്ഠരോഗി തന്നെ. അവൻ മടിക്കാതെ യേശുവിന് മുമ്പിൽ വന്നതുകൊണ്ട് അവന്റെ കുഷ്ഠം മാറിപ്പോയല്ലോ. ഹല്ലേലൂയ. നിന്റെ പ്രശ്നവും അതേപോലെ മാറാൻ പോകുക. നിന്റെ പ്രശ്നം ഏതായിരുന്നാലും അത് മാറ്റുവാൻ യേശു ശക്തനാ. നീ ഏത് അവസ്ഥയിൽ നീ ഇരുന്നാലും അവസ്ഥയ്ക്കൊരു മാറ്റം തരുന്ന ഒരു ദൈവശക്തി തന്റെ മക്കളുടെ മധ്യയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക, തന്റെ ജനത്തിന്റെ മധ്യയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക, തന്റെ കുഞ്ഞുങ്ങളുടെ മധ്യയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നീ പോകുമ്പോ വെറുതെ പോകുന്നില്ല. അടുത്തിരിക്കുന്ന കയ്യെ പിടിച്ചിട്ട് പറ, ഇന്ന് ഞാൻ പോകുമ്പോ ഞാൻ വെറുതെ പോകത്തില്ല, ഒരു ബലത്തോടെ ഞാൻ പോകാൻ പോകുക. ഇതുവരെയും എൻ്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരുന്ന ശത്രുവിനെ ഞാൻ തകർക്കാൻ പോകുക. ഇനി ഞാൻ കുറഞ്ഞവനല്ല. ആമേൻ. ഇനി ഞാൻ കുറഞ്ഞവനല്ല. ഒരല്ലേലൂയ പറഞ്ഞേ. ആമേൻ. എൻ്റെ സഹോദരനെ സഹോദരിയെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇത് നമുക്ക് ദൈവത്തിന്റെ ശക്തി ആവശ്യമാണ്. നമുക്കുള്ളിൽ ഇരിക്കുന്ന ദൈവശക്തി എത്ര വലുതാ. ഇത് നമ്മൾ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവശക്തിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗിദിയോൻ ഭയപ്പെട്ട് പേടിച്ചിരുന്നു. ഭയം കൊണ്ട് വിറയ്ക്കുക ഗിദിയോൻ. എന്തിനാ ഭയം കൊണ്ട് വിറയ്ക്കുന്നത്? അവന്റെ സമൂഹത്തിൽ ഉള്ളവരെ മിദ്യാനിൽ വന്ന് അവൻ ഉണ്ടാക്കി വയ്ക്കുന്ന സകലതയും കൊള്ളയിടുക. എന്നും നിന്റെ അധ്വാന ഫലത്തെ സകലതും പിശാച് കൊള്ളയിടുന്നു. നിന്റെ കയ്യിൽ വരുന്ന കയ്യിന്റെ പ്രയാസങ്ങളെ പിശാച് കൊള്ളയിടുന്നു. നിനക്ക് വരുന്ന സകല നന്മകളെയും അവൻ ഇല്ലാതാക്കി കളയുന്നു. നിന്റെ വളർച്ചയെ കണ്ട് പെരുമൂച്ചിട്ടുകൊണ്ട് ഇരിക്കുന്ന ശത്രുവിനെ തകർക്കേണ്ടത് സമയം വന്നിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ഹല്ലേലൂയ. ഗിദിയോൻ മുന്തിരി ചക്ക് എന്ന് പറയുമ്പോ അന്നത്തെ മുന്തിരി പാന എന്ന് പറയുന്നത് മുന്തിരി പൊഴിഞ്ഞ് ചാറ് വയ്ക്കുന്ന പാന എന്ന് പറയുന്നത് വലുതാ. അതിന്റെ ഇടയിൽ കൊമ്പ് പൊളിച്ചുകൊണ്ടിരിക്കുക.
ഭയപ്പെട്ട പൊളിച്ചുകൊണ്ട് ആരും വന്ന് ശത്രു വരരുത്, നമ്മളെ തുടരുത് എന്ന് ഭയപ്പെട്ട് അരിച്ചു പറക്കി ഭയപ്പെട്ട് അതിനെ പൊളിച്ചു പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോഴാ ദൈവത്തിനറിയാം ഇവന്റെ ഉള്ളിൽ ഒരു പരാക്രമം ചെയ്യുവാനുള്ള ശക്തി ഇരിക്കുന്നുണ്ട്. ദൈവം വച്ചിരിക്കുന്ന ശക്തി, പരാക്രമം ശക്തി, ശത്രുവിനെ ജയിക്കുവാനുള്ള ശക്തി ഇവന്റെ മേൽ ഇരിക്കുക. ഈ പരാക്രമം ചെയ്യുവാനുള്ള ഒരു ശക്തി ഇന്ന് നിങ്ങൾക്കും എനിക്കും ഇരിക്കുക. ഏത് പരാക്രമ? യേശുവിന്റെ നാമത്തിൽ ശത്രുവിനെ തകർക്കാൻ. അപ്പോ യഹോവയുടെ ദൂതൻ അവിടെ പ്രത്യക്ഷനാകുന്നു. പറയാ, ഏ പരാക്രമശാലിയെ എന്ന് വിളിക്കുന്നു. അവൻ ഭയത്തോടെ തിരിഞ്ഞു നോക്കുന്നു, ഒരു ദൂതനാ. അപ്പൊ അവന്റെ അകത്ത് എനിക്കുള്ളിൽ പരാക്രമം ചെയ്യാനുള്ള ശക്തി എവിടെ? ഇന്ന് ദൈവ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ദൈവഭയത്തിലെ എല്ലാവരുടെ മേലും ഒരു പരാക്രമം ചെയ്യുവാനുള്ള, ശത്രുവിനെ ജയിക്കുവാനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട്. അല്ലേലൂയ. നിനക്ക് 5 കെട്ട്, 10 കെട്ട്, 15 കെട്ട്, 20 കെട്ട്, 30 കെട്ട്, 40 കെട്ട്, കൈക്കെട്ട്, കാലിക്കെട്ട്, തലയിക്കെട്ട്, വാലിക്കെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആര് വന്നിരുന്നാലും ഈ കെട്ടുകളെ നീ മുറിച്ചു കളയേണ്ടവളാ. മനസ്സിലായോ? ഈ കെട്ടുകളെ നീ എന്ത് ചെയ്യണം? മുറിച്ചു കളയേണ്ട. അല്ലേലൂയ. ഏത് കെട്ടുകൊണ്ട് വന്നിരുന്നാലും ഈ കെട്ടുകളെ മുറിച്ചു കളയുവാൻ കഴിവ് ദൈവം നിനക്ക് തന്നിട്ടില്ലയോ? ഒരു പരാക്രമം ചെയ്യാനുള്ള ശക്തി നിനക്കുള്ളിൽ ഇരിക്കുക. അല്ലേലൂയ. ഇന്ന് അനേകം പേർ സൂക്ഷണത്തിന് ഇരയാകുന്നു, സൂക്ഷണത്തിൽ ഇരയാകുന്നു. അല്ലേലൂയ. ഒരു അല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദ ലോർഡ്. ഞാൻ പൂവാറിൽ ഒരു വീട്ടിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അടുത്ത വീട്ടിൽ ഒരു സഹോദരി ഒരു കുടുംബത്തെ കൊണ്ടുവന്നു. കുടുംബത്തെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല. വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോൾ പറഞ്ഞു ഈ കുട്ടിക്ക് പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, പക്ഷേ ഞാൻ പറഞ്ഞിരുന്ന സുവിശേഷം കൂടെ നീ കേൾക്കണം. സുവിശേഷം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചു, സുവിശേഷത്തെ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചു. സന്തോഷം അവർ തൊഴുത്തു കൊണ്ടുപോയി. ഹല്ലേലൂയ. ആമേൻ. നമുക്കുള്ളിൽ ദൈവം വച്ചിരിക്കുന്ന കാര്യം എന്തിനാ? കഷ്ടത്തിൽ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളും ഞാനും സാധാരണക്കാരല്ല. നിങ്ങൾ സാധാരണക്കാരല്ലെങ്കിൽ കൈ ഉയർത്താം. ഉയർത്തിപ്പിടിച്ചോ. സാധാരണക്കാർ അല്ലെങ്കിൽ കൈ ഉയർത്തിപ്പിടിച്ചോ. ആ, നിങ്ങൾ സാധാരണ മനുഷ്യരല്ല. ഹല്ലേലൂയ. വേണമെങ്കിൽ ഇന്ന് മുതൽ ടെസ്റ്റ് ചെയ്തോ. ധൈര്യമായിട്ട് നീ വചനം വായിച്ചിട്ട് ഒരു വചനത്തെ എടുത്ത് ടെസ്റ്റ് ചെയ്തോ. ഹല്ലേലൂയ. ടെസ്റ്റ് ചെയ്താൽ നീ തന്നെ ജയിക്കും. പിശാച് തോക്കും. നീ ജയിക്കും, പിശാച് തോക്കും. നിങ്ങൾ ആരുടെയും അടിമകളായി തീരത്തില്ല. നിങ്ങൾ ആരുടെയെങ്കിലും അടിമയായി തീരുന്നുവെങ്കിൽ, ഈ കെട്ടുകളിൽ നിങ്ങൾ വിടുന്നെങ്കിൽ അടിമയാകണം. അല്ലേലൂയ. 2 കെട്ട്, 3 കെട്ട്, 8 കെട്ട്, 28, 38, 48, 58, 68, എല്ലാം കെട്ട്, വാലിൽ കെട്ട്, തലയിൽ കെട്ട്, കണ്ണിക്കെട്ട്, മൂക്കിക്കെട്ട്, എല്ലാം കൂടെ കെട്ടി. അല്ലേലൂയ. പിന്നെ എവിടെ വയ്ക്കണം? എല്ലാ കെട്ടും കൂടെ വരുമ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ താങ്ങാൻ പറ്റാത്ത കെട്ടാ. പിന്നെ അതിന് പെട്ടിക്കകത്ത് വെക്കേണ്ട സമയമേ ഉള്ളൂ. അതിൽ നേരത്തെ അങ്ങ് തീർന്നു പോകും. ഇപ്പോ കെട്ട് കെട്ടുന്ന പിശാചിനെ കെട്ടഴിക്കേണ്ടവരാ നമ്മൾ. ഒരു അല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന കയ്യ ഒന്ന് പിടിച്ചിട്ട് പറ, കെട്ടുന്ന പിശാചിന്റെ കെട്ടിനെ അഴിക്കേണ്ടവരാ നമ്മൾ. ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന ദൈവ പൈതൽ. അല്ലേലൂയ. നമ്മൾ കെട്ടിനെ അഴിക്കേണ്ടവരാ. അല്ലേലൂയ. പിശാചിന്റെ കെട്ടുകൊണ്ട് വരുന്നവരെ കെട്ടഴിച്ച് നമ്മൾ സ്വതന്ത്രമാക്കേണ്ടവരാ. നമ്മളെ കണ്ടാലേ അവർ സ്വതന്ത്രരാകണം. ഒരു അല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ. 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 ആമേൻ. നമുക്കുള്ളിൽ ഒരു എരിവ് ദൈവം വെച്ചിട്ടുണ്ട്, ശക്തി. അപ്പോ ഗിദിയോൻ പറയാ,
അല്ലയോ പരാക്രമം ചെയ്യാൻ കഴിവുള്ള പരാക്രമശാലിയായ ഗിദിയോനെ കർത്താവ് നിന്നോട് കൂടെ ഇരിക്കുക. ദൈവത്തിന്റെ ശക്തി നിന്നോട് കൂടെ ഇരിക്കുന്നുണ്ട്. നീ അറിയുന്നില്ല, നീ അറിയാതെയാ ഭയന്ന് ഭയന്നിരിക്കുന്നത്, നീ അറിയാതെയാ ഭയപ്പെട്ടിരിക്കുന്നത്, നീ അറിയാതെയാ ഇതാ കോതമ്പനെ പൊളിച്ചു രഹസ്യ അറയിൽ വയ്ക്കുന്നത്. നീ ഭയപ്പെടേണ്ട കാര്യമില്ല, നിനക്കുള്ളിൽ പരാക്രമം ചെയ്യാനുള്ള ഒരു ശക്തി ഉണ്ട്. നമുക്കുള്ളിൽ ഇരിക്കേ നമ്മൾ എന്തിനു ഭയപ്പെടണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആനയ്ക്ക് എന്തിന് മറ്റുള്ളവരെ ഭയപ്പെടണം? അത് ഏതെങ്കിലും ഗ്ലാസിൽ ചെന്ന് നോക്കുമ്പോഴാ ആനയുടെ വലുപ്പം കാണുന്നത്. അപ്പോഴേ ആനയുടെ വലുപ്പം ഗ്ലാസ് ഏതെങ്കിലും തുണിക്കടയിൽ ഗ്ലാസുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ ആന നോക്കുമ്പോൾ ഒരു കണ്ണിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണും ആനയുടെ വലുപ്പം. ആനയുടെ വലുപ്പം കാണുമ്പോഴാ ആനയുടെ കീഴെ നിൽക്കുന്ന ഒരു വാണാൽ പോലെ നിൽക്കുന്നവനെ ഒറ്റ തട്ട്, അതിന്റെ വലുപ്പം അത് മനസ്സിലാക്കിയ ഒരു തട്ട് കൊടുക്കും ആനക്കാരൻ. അല്ലേലൂയ. ഇത്രയും വലിയ ആനയെ ഇത്രയും ചെറിയൊരു മനുഷ്യൻ നയിക്കുന്നുവോ എന്ന് കേട്ടിട്ട് ഒറ്റ തട്ട് പോ, അത് കാണണം. അല്ലേലൂയ. നമുക്കുള്ളിൽ ഇരിക്കുന്ന ദൈവിക ശക്തിയെ, ഹല്ലേലൂയ, നമുക്കുള്ളിൽ ഇരിക്കുന്ന ദൈവിക ബലത്തെ, ഹല്ലേലൂയ, നാം കണ്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ഈ ശത്രു അവൻ ചെറിയവനാ, ഇവൻ അഴിക്കേണ്ടത് ആവശ്യം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിതാ നിന്റെ തിരുമുഖത്തേക്ക് നോക്കുന്നു. കർത്താവെ, ഈ ഗോസ്പൽ ടി വിയിലൂടെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവം ഇടവരുത്തിയതിനായ സ്തോത്രം. ദൈവമഹിമ വെളിപ്പെടണം, ആശീർവദിച്ച് അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. അതുമാത്രമല്ല, ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റമുണ്ടാകുവാൻ, വലിയൊരു ശക്തി തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെടുവാൻ, ഇവരുടെ ജീവിതത്തിൽ അല്ലലിയ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാനും കർത്താവിൻ്റെ കൃപ അധികമായി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലായിരിക്കുന്ന, ഭയത്തിനടിമയായിരിക്കുന്ന, വേദനയിലായിരിക്കുന്ന ദുഷ്ടൻ്റെ സകല പ്രവർത്തനങ്ങളെയും അഴിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ നീ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ, വേദനപ്പെട്ടിരിക്കുന്ന തൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സമയങ്ങളിൽ നിരാശയായി ഇരിക്കുന്ന തൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെടുവാൻ തൻ്റെ മക്കളുടെ എല്ലാ നിരാശകൾ മാറിപ്പോകണം. തൻ്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറണം. തൻ്റെ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ദുഷ്ടൻ മക്കളെ മേൽ പോരാടുവാൻ അനുവദിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ പിതാവേ, ആമേൻ. വീണ്ടും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.